അനുവദനീയമായതിലും കൂടുതൽ അളവിൽ റേഡിയേഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് ഫ്രാൻസ് ആപ്പിളിന്റെ iPhone 12 കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു. ആവശ്യമായ അപ്ഡേറ്റുകൾ ചെയ്യുകയോ അതല്ലെങ്കിൽ ഫ്രാൻസിൽ വിറ്റ iPhone 12 എല്ലാം തന്നെ തിരിച്ചെടുക്കുകയോ വേണമെന്നാണ് ഫ്രാൻസ് ഭരണകൂടം ആപ്പിളിനോട് ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ജർമ്മനിയിലെയും ബെൽജിയത്തിലെയും റെഗുലേറ്റർമാർ iPhone 12 ബന്ധപ്പെട്ട് ആരോഗ്യത്തിന് ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങുന്നു. അനുവദനീയമായതിലും 40% അധികം റേഡിയേഷനാണ് iPhone 12 ഉള്ളതെന്ന് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് റെഗുലേറ്റർമാർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ വാദത്തെ ആപ്പിൾ നിഷേധിക്കുകയാണ്. വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ iPhone 12 സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് ആപ്പിൾ പറയുന്നത്. അവരുടെ എല്ലാം പരിശോധനയിൽ റേഡിയേഷൻ അനുവദനീയമായ അളവിലും കുറവാണെന്നാണ് കണ്ടെത്തിയതെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഫ്രാൻസ് നിരോധിക്കുകയും ഇറ്റലിയും സ്പെയിനും iPhone 12 പരിശോധിക്കാൻ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജർമ്മനിയും ബെൽജിയവും ആ പാത പിന്തുടരുകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്പിൽ എത്ര iPhone 12 വിറ്റഴിച്ചിട്ടുണ്ട് എന്നത് ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ 2020 ഈ മോഡൽ പുറത്തിറക്കിയപ്പോൾ 68.64 മില്യൺ വിറ്റുവരവായിരുന്നു ആപ്പിൾ രേഖപ്പെടുത്തിയത്. ലോകമാകമാനമായി 100 മില്യൺ ഹാൻഡ്സെറ്റുകൾ വിറ്റഴിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഫ്രാൻസ് നടത്തിയ കണ്ടെത്തലുകൾ ശരിയാണെങ്കിൽ ഏറ്റവും അധികം റേഡിയേഷന് കാരണമാകുന്ന മോട്ടോറോള SZ ZDE Axon 12 5G എന്നിവയ്ക്കൊപ്പമായിരിക്കും വികിരണത്തിന്റെ കാര്യത്തിൽ iPhone 12 സ്ഥാനം. മൊബൈൽ ഫോണുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ രൂപപ്പെടുത്തുന്ന വൈദ്യുത കാന്തിക തരംഗത്തിൽ പെട്ടുപോകുന്ന ശരീരം എത്രമാത്രം ഊർജം ആഗിരണം ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന സ്പെസിഫിക് അബ്സോർഷൻ റേറ്റ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ യൂണിയൻ റേഡിയേഷൻ മാനദണ്ഡം രൂപീകരിച്ചിരിക്കുന്നത്. ഹാൻഡ്സെറ്റ് ചെവിക്ക് അടുത്ത് പിടിക്കുമ്പോഴോ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തിനോട് അടുത്ത് നിൽക്കുമ്പോഴോ ഇത് 2 വാട്ട്സ് പെർ കിലോഗ്രാമും പോക്കറ്റിൽ ഇടുകയോ കയ്യിൽ പിടിക്കുകയോ ചെയ്യുമ്പോൾ 4 വാട്ട്സ് പെർ കിലോഗ്രാമും ആകണം ഇത്. എന്നാൽ ഫ്രഞ്ച് ഏജൻസി കണ്ടെത്തിയത് iPhone വികിരണം 5.74 വാട്ട്സ് പെർ കിലോഗ്രാം ആണെന്നായിരുന്നു. എന്നാൽ ആപ്പിൾ അവകാശപ്പെടുന്നത് ചെവിക്കടുത്ത് പിടിക്കുമ്പോൾ ഇത് 0.98 വാട്ട്സ് പെർ കിലോഗ്രാമും പോക്കറ്റിൽ വയ്ക്കുമ്പോൾ ഇത് 0.99 വാട്ട്സ് പെർ കിലോഗ്രാമും ആണെന്നാണ്.